ഇൻസിഡൻ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ നീർനായ മലമ്പാമ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു സെക്കൻഡേ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ മീൻ അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മല്ലു വ്ളോഗ്സ് പോകാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ഞങ്ങൾ പിടിക്കുന്നതാണ്. ഞങ്ങളൊരു വഞ്ചിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കൂടെ ഉള്ളത് റെയിനോൾഡ് ഉണ്ട്. റെയിനോൾഡ് ഒരു ഹൈ. പിന്നെ നമ്മുടെ കപ്പിത്താനാണെന്ന് പറയുന്നത് ലിബിക്കൂടനാണ്. ലിബിക്കൂടെ ഒരു ഹൈ അവിടുത്തെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോതാട് എന്നാണ് ഞങ്ങളുടെ നാടിൻ്റെ പേര്. മല്ലു വ്ളോഗ്സ് കോതാടിലെ കോതാട് എന്നാണ് നാടിൻ്റെ പേര്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 850 വീടുകൾ ഇവിടെ ഉണ്ട്. 8000 ആൾക്കാർ ഇവിടെ താമസിക്കുന്നതും ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ നാടിനെ കുറിച്ച്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആശ്രം മെഡിസിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആശ്രം മെഡിസിറ്റിയുടെ നേരെ ആ ഭാഗങ്ങളിലാണ് ഞങ്ങൾ ചൂണ്ടിടാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആശ്രം മെഡിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലാണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഹോസ്പിറ്റലുകളിൽ ഒന്നായ ഒരു ഹോസ്പിറ്റലാണ് ആശ്രം മെഡിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തേക്കാണ് ഞങ്ങളിപ്പോൾ വഞ്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു നാട്ടിൽ തന്നെ ഒന്ന് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യണേണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടാവും, നിങ്ങളപ്പോൾ അനുസരിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. ഇവിടെ നിറച്ച് ചീനവലയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കൂട് കൃഷിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നേരെ കാണുന്നതാണ് നമ്മുടെ ആശ്രം മെഡിസിറ്റി ഹോസ്പിറ്റലാണ് ആ കാണുന്നത്. ആശ്രം മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ സൈഡ് ഭാഗമാണ് ഈ കാണുന്നത്. നമ്പൂതിരിത്തുരുത്ത് എന്നാണ് പറയുന്നത്. പേരെങ്ങനെ വന്നതെന്ന് അറിയില്ല കറക്റ്റായിട്ട്. ഇവിടെ കണ്ടൽക്കാടുകളും പിന്നെ അതേപോലെ മരങ്ങളും പിടിച്ച് കണ്ടല്ലേ, ഇതെല്ലാം കാണുന്ന കണ്ടൽക്കാടുകളാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സുന്ദരമായ സ്ഥലമാണിത്. രാത്രി ഭാഗങ്ങളിൽ ഇതിലേക്ക് കയറാൻ പറ്റില്ല നമുക്ക്. ആക്ച്വലി ആളനക്കമില്ലാതെ നടക്കുന്ന ഏരിയ ആയതുകൊണ്ട് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ വീഡിയോയിലും പറഞ്ഞോളൂ, ഇപ്പോൾ പറയുന്നില്ല. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി കയറണം. ഈ ഭാഗം കണ്ടില്ല നിങ്ങൾ? ലുക്കാനോ ഫ്രോഗ് അല്ലേ? ലുക്കാനോ എന്ന് പറഞ്ഞ കമ്പനിയാണല്ലേ. അടിപൊളി കാണാൻ രസവും എന്താ പറയുക, അറ്റാക്കിങ്ങിന്റെ ഒരു രസം എന്ന് പറയുന്നത്. ബ്രാൻ ശരിക്കും അറ്റാക്ക് കാണാൻ ഭയങ്കര രസമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു ആക്ഷനാണ് വന്നെ ഫ്രോഗിന്. അപ്പോൾ ആ ഒരു ടൈമിൽ ഫിഷ് കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യും. ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും കണ്ടൽക്കാടുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ഭയങ്കര സൈലൻ്റ് ഏരിയകളാണ്. പക്ഷെ ഇനി ആൾക്കാരധികം ആൾക്കാരും ഇങ്ങോട്ട് വരാറില്ല. മലക്കാർ ഉണ്ടെന്ന് തോന്നുന്നു, അതല്ലാതെ വേറെ ആരും അങ്ങനെയും വരാൻ ചാൻസ് ഉള്ള സ്ഥലമല്ല ഇത്. ഭയങ്കര സൈലൻ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ഏരിയ. മീനുകളുണ്ടാവും. മലമ്പാമ്പ് എന്തായാലും ഉണ്ടാവും. ഇങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നീർന്നായ മലമ്പാമ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തുഴഞ്ഞു 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 ഗായ്സ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കണേണ്. ഇതിപ്പോൾ ചെകുത്താന്തുരുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒന്നുമില്ല അല്ലേ. ഇവിടെ ഫിഷിൻ്റെ ആക്ടിവിറ്റി ഒന്നും അങ്ങനെ രീതിയിലില്ല. ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആ ഒരു ലൂറിട്ടപ്പോൾ തന്നെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു വെച്ചാൽ അറിഞ്ഞാൽ. അതേപോലെ നമ്മൾ അകത്തേക്കൊക്കെ പോയി ആകെ കൂടെ കണ്ടത് ഇന്ന് ചെറിയ മീനുകളല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലാൻ ഇന്ന് ബെയ്റ്റ് ഇട്ട് പിടിക്കാന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ജസ്റ്റ് ഇൻ കേസ് ഇങ്ങോട്ടൊന്നും ഞങ്ങൾ അധികം വലിയ രീതിയിൽ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും വന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഇടാൻ പോണത് ഇവനെയാണ്. ഇത് നമ്മുടെ നീരാളിക്കുളത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. ചിലർ ഞാൻ സ്പൈഡർ ഹുക്ക് എന്നും പറയും. ഇതിൽ ടോട്ടൽ വരുന്നത് 16 ഹുക്കുകളാണ് ഇതിൽ തന്നെ. അത്യാവശ്യം നല്ല ഷാർപ്പുള്ള ഹുക്കുകളാണ്. നോക്കി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ
നല്ല പണിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ ഉടക്കി ഇങ്ങനെ വെച്ചേക്കാണ്. കാരണം ഇത് ഊരി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായാലും കൈ കൊണ്ട് നമ്മുടെ കയ്യിൽ എവിടെയെന്ന് വെച്ചാൽ കയറും. ഫീഡർ ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഈ ഒരു സാധനമാണ് ഫീഡർ എന്ന് പറഞ്ഞ ഈ ഒരു സ്പ്രിങ്. നമ്മൾ നോർമലി ഈ പശുവിന് കൊടുക്കുന്ന കാലിത്തീറ്റ, അതേപോലെ അതിനകത്ത് കോഴിത്തീറ്റയുടെ പെല്ലറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, അങ്ങനെ ചോളത്തിൻ്റെ പൊടി, അങ്ങനെ കുറച്ച് ആഡ് ചെയ്തിട്ട് അതിനകത്ത് പൈനാപ്പിളിൻ്റെ എസൻസ്, അങ്ങനെ കുറച്ച് ഒരു സംഭവം ഉണ്ടാക്കി അത് മിക്സ് ചെയ്തെടുത്ത് അതിനകത്ത് ആട്ടപ്പൊടി ഇട്ട് അങ്ങനെ ഒരു ഒരു ഫീഡറിൽ വെക്കാമെന്നുള്ളൊരു മീനിനുള്ള ഒരു തീറ്റ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു തീറ്റ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഫീഡറിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്ത് ഏകദേശം ഒരു ചെറിയൊരു ഒരു റൗണ്ട്നെസ്സിലായി കഴിയുമ്പോൾ ഈ കുളത്ത് നമ്മൾ ഇങ്ങോട്ട് വെച്ച് ടൈറ്റ് ചെയ്യും. അത് നമ്മൾ പിന്നെ എടുക്കുമ്പോൾ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ടൈറ്റ് ചെയ്ത് വെക്കും. ടൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ എങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മീനത് വന്ന് അടിക്കുന്ന സമയത്ത് കുളത്ത് നേരെ റിട്ടേൺ അടിക്കും, ഇങ്ങോട്ട് അടിക്കും. ആ സമയത്ത് ഒരു കുളത്തിൽ മീൻ ഉടക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കുളത്തിലേക്കും അത് സ്പ്രെഡായിട്ട് അടിക്കും. കാരണം മീൻ കുളത്തി ഒരു കുളത്ത് മീനിൻ്റെ മേത്ത് കൊണ്ടു കഴിഞ്ഞാൽ മീൻ ഓട്ടോമാറ്റിക്കലി മീൻ ഉടക്കണമെന്ന് പിടച്ച് ഇങ്ങനെ പോകാനുള്ള ശ്രമം നടത്തും. അപ്പോൾ ബാക്കിയുള്ള ഹുക്കുകൾ അതിനകത്തേക്ക് അടിഞ്ഞു കിട്ടും. അത്യാവശ്യം എനിക്കൊരു 10-15 ഫിഷസ് ഇതിനകത്ത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുളത്തിൽ. നല്ല റിസൾട്ടുള്ളൊരു കുളത്താണിത്. പിന്നെ നമുക്കൊരിക്കലും നമുക്ക് ഇന്ന് മീൻ കിട്ടും അല്ലെങ്കിൽ ചില സമയത്ത് മീൻ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ ലക്കാണ്. പിന്നെ അന്നത്തെ ദിവസം എങ്ങനെയാണോ അതേപോലെ ഇരിക്കും. ഇപ്പോൾ നല്ല കലക്കവെള്ളത്തിൻ്റെ ടൈമൊക്കെ ആണെങ്കിൽ ഒട്ടും കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോൾ അത്യാവശ്യം വലിയ കലങ്ങളൊന്നും ഇല്ല വെള്ളത്തിന്, കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പോയി നോക്കാം. അപ്പോൾ നോക്കിയിട്ട് സ്പൈഡർ ഹുക്കിൻ്റെ അല്ല നീരാളി ഹുക്കിൻ്റെ റിയായിരുന്നു. ഹലോ, അടിക്കണ്ട. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് പോയിട്ട് നമുക്കൊന്നും കിട്ടില്ല. പിന്നെയുള്ള നമ്മൾ ഈ പുറകുള്ള ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ആശ്രമ എടുത്തിട്ട് ഭാഗമാണ്, കണ്ടില്ലേ നിങ്ങൾ? ഇത് ആശ്രമ എടുത്തിട്ടാണ് ഈ കാണുന്നത്. നമ്മൾ ചെകുത്താമുക്കി കയറിയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. നമ്മൾ ഇതിൻ്റെ സ്പൈഡർ ഹുക്കിൽ, അതായത് നമ്മുടെ നീരാളി ഹുക്കിൽ ഫീഡർ ഫീഡ് സെറ്റ് ചെയ്യാൻ പോകണം ഫീഡർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഫീഡർ സംഭവം. ഇത് നമ്മളിതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഹുക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നത്? ഇങ്ങനെയാണ് ഫീഡറിൽ വെക്കണത്. എന്നിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ ടൈറ്റ് ചെയ്യും. ഈ ഒരു സാധനത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ തന്നെ ഈ ഹുക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പ്രാവശ്യം കയറിയിട്ടുണ്ട്. അപ്പം നോക്കി വെക്കണം. അത്യാവശ്യം നല്ല പ്രസ് ചെയ്ത് തന്നെ കൊടുക്കണം. കാരണം ഇത് നമ്മൾ ലോങ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറ്റത്ത് നിന്നിട്ട് ഇത് വാട്ടറിൽ ചെന്ന് സ്പ്ലാഷ് ചെയ്യുന്ന സമയത്ത് ഇത് സ്പ്രെഡാവും, നല്ല രീതിയിൽ സ്പ്രെഡാവും. അപ്പോൾ അങ്ങനെ സ്പ്രെഡ്നെസ് കുറയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ശരിക്കും ടൈറ്റ് ചെയ്യണത്. കാരണം അടിയിൽ ചെല്ലുന്നവരെ വലിയ രീതിയിൽ ഈ സാധനം അലിഞ്ഞു പോകരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഫീഡർ കുറച്ചെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാണ്ട് ഇത്രയുണ്ട്, ഇത്രയും പോരാ ഇനിയും വെക്കണം ഇതിൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി കയറും, ഭയങ്കര ഷാർപ്പായിരിക്കും എൻ്റെ ഹുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഹുക്ക് പുറത്തേക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ചെറിയ രീതിയിൽ ഫീഡർ ഒന്നും കൂടി ഫില്ല് ചെയ്തിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ടാണ് ഇനി ഇടാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി പ്രസ് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ദാ ഇതാണ് നമ്മുടെ അവസാനത്തെ ഫോം എന്ന് പറയുന്നതിൻ്റെ. ഇങ്ങനെ ഇരിക്കും ഇത്. ഇത് അത്യാവശ്യം ഒരു എന്താ പറയുക നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒറാശം ഞാൻ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വിരൽ കട്ടായി പോയിട്ടുണ്ട് ബ്രൈഡ് ലൈൻ കൊണ്ടുണ്ട്. അപ്പോൾ അത്രയും വെയിറ്റ് ഒരു സാധനം. ഇത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ നമുക്ക് ഒരൊറ്റ കാസ്റ്റേ ഉള്ളൂ. ആ കാസ്റ്റ് ശരിക്കും നമ്മൾ എറിയുന്ന സ്ഥലം എവിടെയാണ് അവിടെ ചെന്നിരിക്കണം. അടുത്തെങ്ങനെ വീണ് കഴിഞ്ഞാൽ ഈ സാധനം അടി ഒറ്റടിക്ക് തന്നെ ഈ സാധനം പൊട്ടിപ്പോകും ചില സമയത്ത് തൊട്ടടുത്ത് വീണ് കഴിഞ്ഞാൽ. സോ കാസ്റ്റിങ്ങിനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് കാസ്റ്റ് തന്നെ അവിടെ ചെന്നിരിക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വീണിരിക്കണം. ഫസ്റ്റ് കാസ്റ്റ് നമ്മുടെ അടുത്ത് വീണ്, പിന്നീട് നമ്മൾ ഒന്നും കൂടി വെച്ചിട്ട് ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഫീഡർ പൊട്ടിപ്പോവും, രണ്ടാമത് വേറെ ഫീഡ് സെറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ സാധനം ഇട്ടിട്ടുണ്ട് കാസ്റ്റ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുൾ ടൈം ഇതിൻ്റെ റോഡ് പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ റോഡ് എവിടെയെങ്കിലും വെച്ചിട്ട് ഇത് ഇതിൻ്റെ ഒരു അലാം ബെൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മളിവിടെ പൊക്കത്ത് വെക്കും. എന്നിട്ട് റോഡ് എവിടെയെങ്കിലും ഫിഷിംഗ് റോഡ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെക്കും. ഇപ്പോൾ ഇൻകേസ് മീൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റോഡ് അനങ്ങുന്ന സമയത്ത് ബെല്ലടിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം.
ഫാസ്റ്റ് മെഡ് സിറ്റിയും കോതാടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇതാ. ഒരു സെക്കൻഡേ. പൂളാണെന്നാണ് പറയുന്നത്, ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പൂളാണെന്നാണ് പറയുന്നത്. ഇത് ചെമ്മീനിട്ടാലാണ് അല്ലേ, ചെമ്മീനിട്ടാലാണ് കൂടുതൽ പിടിക്കുന്നത്. നമുക്ക് രണ്ട് ചൂണ്ടയുണ്ട്, നമ്മുടെ രണ്ടാമത്തെ ചൂണ്ടയിൽ അടിച്ചാണ്, മറ്റേ നമ്മൾ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. അതൊരു അരമണിക്കൂറെങ്കിലും പിടിക്കും. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ മീൻ അടിച്ചിരിക്കാണ് ഗൈസ്. ജയ്മോൻ ജോയിൻ ചെയ്തിട്ടുണ്ട് വന്ന്. അപ്പൊ അടുത്ത മീനും കൂടി അടിച്ചേക്കണാണ് ഗൈസ്. വന്നതിന് ഫലം ഉണ്ടായിട്ടുണ്ട്. അടുത്ത മീനും കൂടി നമുക്ക് അടിച്ചിരിക്കാണ് ഗൈസ്. രണ്ടാമത്തെ മീൻ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. മൂന്നാമത്തെ മീൻ, ഓക്കെ, ഒരു പൂളാനും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടോട്ടലി മൂന്നാമത്തെ മീൻ. അപ്പൊ കണ്ടില്ലേ, നമുക്ക് ഇന്ന് കിട്ടിയേക്കണ മീനാണ് ഈ കാണുന്നത്. നമുക്ക് കിട്ടിയേക്കണ മീൻ കണ്ടല്ലോ, ഒന്ന് പൊക്കി കാണിച്ചു കൊടുത്തേ. ഞങ്ങൾ ഇത്ര മീൻ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യണേണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞങ്ങൾ അടുത്ത തവണ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പീസ് ഔട്ട്.